പത്താം ക്ലാസ്സിലെ കാൽക്കുലസ് പരീക്ഷ കഴിഞ്ഞ സമയത്താണ് സാറ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നത്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ നിവിൻ പോളി കാറ്റ് കൊള്ളുന്നതിന് മുമ്പ് തന്നെ ആ കാറ്റ് ഞാൻ കൊണ്ടിരുന്നു. അവളുടെ തട്ടം മാറുമ്പോഴുള്ള സൗന്ദര്യം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൺ വേ പ്രണയമായിരുന്നു. ആ സമയം വരെ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു, കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞു. അവളെവിടെയാണ് എന്നുള്ളത് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഓർക്കുട്ടുണ്ടായിരുന്ന കാലത്ത് നിന്നും ഫേസ്ബുക്കിലേക്ക് മാറിയപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലെ റാങ്ക് പ്രതീക്ഷയായിരുന്ന ഞാൻ കഷ്ടകാലത്തിന് ഇവളുടെ പിന്നാലെ നടന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പാസിൽ ഒതുങ്ങുകയും അതിന്റെ ഒരു ഫലമായിട്ട് യു എയിലേട്ട് നമ്മൾ പത്താം ക്ലാസ്സും ഗുസ്തിയും ക്വാളിഫിക്കേഷൻ വെച്ച് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. ഇവിടെ ജീവിതം പച്ചപിടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ ഒരു ദിവസം ഒരു റിക്വസ്റ്റ് വരുന്നത്, ഹലോ രതീഷ്, ഹൗ ആർ യു. ഒട്ടും പരിചയമില്ലാത്ത ഐഡിയ ആയതുകൊണ്ടും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടും ഞാൻ റിപ്ലൈ കൊടുത്തു, ഹൈ ആം ഫൈൻ, ഹു ഇസ് ദിസ്? അവൾ പറഞ്ഞു, ഞാൻ സാറയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം, അന്ന് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. മനസ്സിന്റെ ഹൃദയത്തിന്റെ വടക്കേ അറ്റത്ത് ഒരുപാട് പൂത്തിരികൾ മിന്നിമറിഞ്ഞു. തൃശൂർ പൂരത്തിനേക്കാളും വലിയ വെട്ടത്തോടുകൂടി എന്റെ ഹൃദയത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് ചില പൊട്ടിത്തെറികളുണ്ടായി. അവൾ എന്നോട് എന്റെ വാട്സപ്പ് നമ്പർ ചോദിച്ചു. ഒട്ടും മടിയില്ലാതെ ഞാനത് കൊടുത്തു. അങ്ങനെ ആ നമ്പറിലൂടെ അവൾ എന്നോട് കോൺടാക്ട് ചെയ്തു, എന്ത് ചെയ്യുന്നു, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, ഭാര്യ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, തിരിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷം അവൾ എന്നോട് പറഞ്ഞു, രതീഷ് എനിക്കൊരു ഹെൽപ്പ് വേണം, ചെയ്യാൻ സാധിക്കുമോ? ഒന്നല്ല ഒരു 1000 ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് റെഡിയെ നിൽക്കുമായിരുന്നു ഞാന്. സാറയോട് ഞാൻ പറഞ്ഞു, സാറാ തീർച്ചയായിട്ടും, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കും? അവൾ എന്നോട് പറഞ്ഞു, ചോദിക്കുന്നതുകൊണ്ടൊന്ന് വിചാരിക്കരുത്, ഇത് രതീഷിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ അത് പറയൂ എന്ന് ഞാൻ പറഞ്ഞു. അവൾ എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് പറയാ, ഇതെന്റെ യൂട്യൂബ് ചാനലാണ്, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, രതീഷിന്റെ പരിചയമുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കാം. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാൻ. അതിനുശേഷം പിന്നെ ഒരു കോണ്ടാക്ട് ഒന്നും കണ്ടില്ല, നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും.